എല്ലാവർക്കും നമസ്കാരം ഞാൻ സരിതാ മഹേശ്വരൻ ഇന്ന് ശ്രീകൃഷ്ണവിലാസ മഹാകാവ്യത്തിൻ്റെ മൂന്നാമത്തെ സർഗത്തിലെ അവസാനത്തെ മൂന്ന് ശ്ലോകങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോണത് നൂറ്റൊന്ന് നൂറ്റി രണ്ട് നൂറ്റി മൂന്ന് എന്നിങ്ങനെ ഇതിലാണ് ഏറ്റവും കൂടുതൽ ഇതുവരെ നമ്മൾ നോക്കിയ അധ്യായങ്ങളിൽ ഏറ്റവും കൂടുതൽ ശ്ലോകങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു അധ്യായമാണിത് മൂന്ന് ശ്ലോകങ്ങളാണുള്ളത് അതിൽ ആദ്യം വരുന്ന രണ്ട് ശ്ലോകങ്ങളിൽ നൂറ്റൊന്ന് നൂറ്റി രണ്ട് എന്നീ രണ്ട് ശ്ലോകങ്ങളിൽ വസന്തതിലകം വൃത്തവും അവസാനത്തേതിൽ ഒരു വൃത്തം മാറൽ മിക്കവാറും എല്ലാ അധ്യായങ്ങളുടെ അവസാനത്തിലും ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു വൃത്തം ചേർക്കുന്നത് കാണാം ഇവിടെ മാലിനി വൃത്തമാണ് ഉപയോഗിച്ചിരിക്കുന്നത് നൂറ്റി മൂന്നാമത്തെ ശ്ലോകത്തിൽ നമുക്കാദ്യം നൂറ്റൊന്നാമത്തെ ശ്ലോകം നോക്കാം സംരക്ഷണായ ജഗതാമവീര്യ ഗോപാല സത്മ സുഹരത്യഖിലംന്ത निशम्य सुराणास भगवानरविन्दनाभ आद्यं पदच्छेदं नोकां संरक्षणाय जगताम् अवतीर्य पृथ्व्यां गोपालसद्मसु हरति अखिलं मुकुन्द इत्थं निशम्य परिहासवच सुराणाम् अन्तः ജഹാസ ഭഗവാൻ അരവിന്ദനാഭ അരവിന്ദനാഭൻ എന്നുള്ള വാക്ക് തൊണ്ണൂറ്റൊമ്പതാമത്തെ ശ്ലോകത്തിലും വന്നിട്ടുണ്ട് ഇവിടെ വന്നിട്ടുണ്ട് പത്മനാഭൻ ഭഗവാൻ മഹാവിഷ്ണു അന്തഹ ജഹാസ ഉള്ളാലെ ചിരിച്ചു എന്നർത്ഥം അത് കേട്ടിട്ട് എന്തൊക്കെ കേട്ടിട്ടാണ് എന്നുള്ളതാണ് പറയണത് ദേവന്മാരിങ്ങനെ പറഞ്ഞ് തമാശ പറഞ്ഞ് ഓരോന്ന് കളിയാക്കുകയാണ് അതായത് ഭക്തിയോടുകൂടിയുള്ള കളിയാക്കലാണ് ഉദ്ദേശിക്കുന്നത് ഇവിടെ പറയാണ് ജഗതാം സംരക്ഷണായ പൃഥ്വ്യാം അവതീര്യ മുകുന്ദ ഗോപാല സത്മസു അഖിലം ഹരദീൻ ജഗതാം സംരക്ഷണായ ലോകത്തിൻ്റെ മുഴുവനും സംരക്ഷണത്തിനു വേണ്ടിയിട്ട് ദേവന്മാരെല്ലാവരും ബ്രഹ്മവടക്കം അവിടെ ചെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പോവാണ് ലോകത്തിനെ മുഴുവനും സംരക്ഷിക്കാൻ ഞാൻ പുറപ്പെടുകയായി കംസനെ പോലെയുള്ള ദുഷ്ടാത്മാക്കളെ മുഴുവനും വധിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഭൂമിയിലേക്ക് ഇറങ്ങുകയായി എന്നൊക്കെ പറഞ്ഞു പോയ ആളാണ് കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ടാണ് കളിയാക്കണത് അതാണ് ജഗതാം സംരക്ഷണായ പൃഥ്വ്യാം അവതീര്യ പൃഥ്വ്യാം ഭൂമിയിൽ അവതീര്യ അവതരിച്ചവനായ മുകുന്ദ മുകുന്ദൻ ഇപ്പം എന്താ ചെയ്യണത് ഗോപാല സത്മസു അഖിലം ഹരതി ഗോപാല ഗൃഹങ്ങളിൽ ചെന്ന് അവിടെയൊക്കെ കയറി ഇറങ്ങി നടന്നിട്ട് അഖിലം ഹരതി എല്ലാം കട്ടെടുക്കുകയാണല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഇത്തം സുരാണാം പരിഹാസവച നിശമ്യ ഇപ്രകാരമൊക്കെ ഉള്ളതായ സുരന്മാരുടെ സുരന്മാരുടെ ദേവന്മാരുടെ പരിഹാസവാക്കുകൾ കേട്ടിട്ട് പരിഹാസവച പരിഹാസം പൂണ്ടതായ വാക്കുകൾ കേട്ടിട്ട് ഭഗവാൻ അരവിന്ദനാഭ അന്ത ജഹാസ ഭഗവാൻ അരവിന്ദനാഭൻ ശ്രീപത്മനാഭൻ ഉള്ള ആലെ ചിരിച്ചു അതായത് പൃഥ്വി സംരക്ഷണം അഥവാ ഭൂമി അല്ലെങ്കിൽ ലോകത്തിനെ മുഴുവനും സംരക്ഷിക്കേണ്ട നേരമൊന്നും ആയിട്ടില്ല ആദ്യത്തെ കുറച്ച് കളിച്ച് നടക്കണ കാലം തന്നെ ആയിട്ടുള്ളൂ അതിലിങ്ങനെയൊക്കെ തന്നെ കാണിക്കണമെന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് ഉണ്ണികൃഷ്ണൻ അല്ലെങ്കിൽ ഭഗവാൻ ശ്രീപത്മനാഭൻ ഉണ്ണികൃഷ്ണന്റെ വേഷത്തിൽ അമ്പാടിയിൽ ചെന്നിരിക്കണത് ഇതൊക്കെ കണ്ടപ്പോഴേക്കും ദേവന്മാർക്കാകെ തമാശയാണ് തോന്നിയത് എന്തൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് പോയത് എന്നിട്ട് കാട്ടിക്കൂട്ടുള്ള തമാശകൾ കണ്ടില്ലേ എന്നുള്ളത് പോലെ എന്തൊക്കെ വിഹാരങ്ങളിലാണ് ആ ഭഗവാൻ ഏർപ്പെടുന്നത് എന്നുള്ള മട്ടിൽ അവർ പരിഹാസത്തോട് കൂടിയിട്ട് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞു അത് കേട്ടുകൊണ്ട് ഭഗവാൻ ഉള്ള ആനെ ചിരിച്ചു വരാൻ പോണേ ഉള്ളൂ ഇനിയും ഉണ്ട് കാണാൻ പലതും എന്നുള്ള രീതിയിൽ ഉള്ള ആനെ ഒന്ന് ചിരിച്ചു എന്നാണ് ഈ നൂറ്റൊന്നാമത്തെ ശ്ലോകത്തിൽ കവി നമുക്ക് പറഞ്ഞു തരുന്നത് അടുത്ത ശ്ലോകം കൂടി നോക്കാം നൂറ്റി രണ്ടാമത്തെ ശ്ലോകം നോക്കൂ

കേളിസമരേക്ഷണകൗതുകേന ഗോപീഷു മുക്തഭവനാസു ബഹിസ്ഥിതാസു മിത്രയി പരാജിത ഇവ ദ്രുതം ഏത്യ ഗേഹം ബദ്ധ്വാ കവാടം അഹരൻ നവനീതം അന്ത ഇത്രയും പദങ്ങളാണ് അതിലുള്ളത് ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് ഉണ്ണികൃഷ്ണൻ എന്താണ് പിന്നെയും തുടർന്നു വന്നത് ഉള്ളാലെ ചിരിച്ചുകൊണ്ട് അങ്ങനെ പാലാഴിയിൽ പള്ളി കൊണ്ടു ഉണ്ണികൃഷ്ണൻ ഇവിടെ കളവും തുടർന്നു കൊണ്ടിരുന്നു എന്നാണ് ഇവിടെ പറയണത് ഇവിടെ ഗോപശ്രീകളും കൃഷ്ണനും കൂടിയിട്ടുള്ളതായ ചില കേളികളാണ് കൃഷ്ണസ്യ കേളി സമരേഷണ കൗതുകേന ഗോപീഷു മുക്തഭവനാസു സ്ഥിതാസു സതീഷു എന്താ പറയണതെന്നാണെങ്കിൽ കൃഷ്ണസ്യ ഉണ്ണികൃഷ്ണന്റെ കേളി സമരേക്ഷണ കൗതുകേന കേളി സമരങ്ങൾ കേളി സമരം എന്ന് പറഞ്ഞാൽ ഓരോരോ കളികളെ കളിക്കണൻ്റെ ഇടയിൽ കൂടെ അടികൂടുക തമിഴ് തമ്മില് പലതും പറഞ്ഞ് ഗുസ്തി പിടിക്കുക ഇതൊക്കെയാണ് ഉദ്ദേശിക്കുന്നത് അതാണ് കേളി സമരം ആ കേളി സമരങ്ങൾ കാണാൻ വേണ്ടിയിട്ട് കൗതുകം പൂണ്ട് നിൽക്കുന്ന ഗോപസ്ത്രീകൾ അതാണ് കേളി സമര ഈക്ഷണ കൗതുകേന അത് കാണാൻ വളരെ കൗതുകം പൂണ്ട് നിൽക്കുന്നവരായ ഗോപസ്ത്രീകൾ ആ ഗോപസ്ത്രീകൾ അപ്പൊ അത് കാണാൻ വേണ്ടിയിട്ട് എന്താ ചെയ്തത് മുക്തഭവനാസു ബഹിസ്ഥിതാസു സതീഷു അവരുടെ ഗൃഹങ്ങള് അകത്തു നിന്നൊക്കെ പുറത്ത് വന്ന് ഗൃഹം ത്യജിച്ച് മുക്തഭവനം എന്ന് പറഞ്ഞാൽ വീട് ത്യജിച്ച് വന്ന് നിൽക്കുക എന്നല്ല അകത്തുനിന്ന് പുറത്തേക്ക് വന്ന് നിൽക്കുക ബഹിസ്ഥിതാസു എന്താ ഇവിടെ കുട്ടികളൊക്കെ കൂടിയിട്ട് കളിക്കണത് എന്നറിയാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് വന്ന് നിൽക്കുമ്പോൾ അതിൽ നായകനായിട്ട് ഉണ്ണികൃഷ്ണ ഉണ്ടാവൂലോ തമ്മിൽ തന്നൂട് ആ വടി വെച്ചടിക്കുക അങ്ങടും ഇങ്ങോട്ടൊക്കെ ഓരോന്നോ പറഞ്ഞ് കയർക്കുക അങ്ങനെ പലതും ചെയ്യുന്നുണ്ട് ആ വികൃതികളൊക്കെ കണ്ട് നിൽക്കാൻ വളരെ രസവുമാണ് അത് ആരെയും അല്ലാതെ വേദനിപ്പിക്കണതൊന്നും അല്ല അതൊക്കെ ഒരു കളിയാണ് താനും അത് കാണാൻ വേണ്ടിയിട്ട് ഗോപസ്ത്രീകളൊക്കെ തന്നെ പുറത്തേക്ക് ഇറങ്ങി നിൽക്കുമ്പോൾ അതാണ് ബഹിസ്ഥിതാസു സതീഷു മിത്ര ഈ പരാജിത ഇവ പെട്ടെന്ന് തന്നെ കളിയുടെ അടക്ക് കൂട്ടുകാർ തോൽപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് കൂട്ടുകാരാൽ തോൽപ്പിക്കപ്പെട്ടു എന്ന വ്യാജേന അതാണ് മിത്ര ഈ പരാജിത ഇവ ഗേഹം ദ്രുതം ഏത്യാ അങ്ങനെ ഉണ്ണികൃഷ്ണൻ എന്താ ചെയ്തത് വേഗത്തിൽ ഈ ഗോപസ്ത്രീകളുടെ ഗൃഹങ്ങളിലേക്ക് ഓടിക്കയറിയിട്ട് അതാണ് ഗേഹം ധ്രുതം ഏത്യാ പരാജിതനാണ് എന്നതുപോലെ വീടുകളിലേക്ക് ഓടിക്കയറിയിട്ട് കവാടം ബദ്ധ്വ അന്ത നവനീതം അഹരൻ അന്ത അകത്തുള്ളതായ നവനീതം വെണ്ണ അഹരൻ കട്ടു എന്നർത്ഥം അതായത് ഇവരെല്ലാവരും കൂടി കുട്ടികളെല്ലാവരും കൂടി ഗോപന്മാരെല്ലാവരും കൂടിയിട്ട് പുറത്ത് കളിക്കുകയാണ് അതിൻ്റെ ഇടയിൽ ഇടയിൽക്കൂടെ ചില തമ്മി തല്ലുടലുകൾ ഉന്ത് തള്ള ഇതൊക്കെ ഉണ്ട് അതിൻ്റെ ഇടയ്ക്ക് ഉണ്ണികൃഷ്ണൻ തോൽക്കാറൊന്നുമില്ല പക്ഷേ ഈ ഒരു തവണ തോറ്റതുപോലെ കാണിച്ചു അത് വേറെ ലക്ഷ്യമുണ്ടായിരുന്നു അതിനു വേണ്ടിയിട്ടാണ് തോറ്റതായിട്ട് അഭിനയിച്ചത് അങ്ങനെ മിത്രങ്ങളാൽ കൂട്ടുകാരായിട്ടുള്ള ഗോപന്മാരാൽ തോൽപ്പിക്കപ്പെട്ടു എന്ന വ്യാജേനെ അവരോടിപ്പിക്കുമ്പോൾ പിടിക്കാൻ വേണ്ടിയിട്ട് അവരാണോ ഓടിക്കണത് അപ്പോൾ പിടി കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് ഓടി വീടിനകത്തേക്ക് കയറി പോവുക അതൊക്കെ കളിയുടെ ഭാഗമാണെന്നുള്ളത് പോലെയാണ് ചെയ്യണത് അകത്ത് കയറിയാൽ ഉണ്ണികൃഷ്ണൻ എന്താ ചെയ്യുക വേഗം തന്നെ അകത്ത് അകത്തുനിന്ന് വാതിലടച്ചു പൂട്ടും ഗോപസ്ത്രീകളൊക്കെ പുറത്തല്ലേ നിൽക്കണത് അകത്ത് കയറി വാതിൽ വാതിലടച്ചാൽ എന്താ ചെയ്യുക പിന്നെ നേരെ എവിടെയാണോ വെണ്ണയും പാലും തൈരും ഒക്കെ സൂക്ഷിച്ചു വെച്ചിരിക്കണത് അവിടെ കയറിയിട്ട് അതൊക്കെ കട്ടെടുത്ത് കഴിക്കും എന്നർത്ഥം അപ്പോൾ ഗോപസ്ത്രീകൾ പുറത്ത് നിൽക്കുമ്പോൾ പെട്ടെന്ന് അതൊന്നും ശ്രദ്ധിക്കുന്നുണ്ടാവില്ല ആരാ ഓടിക്കയറി അകത്തേക്ക് പോയതെന്നോ അവിടെ വെണ്ണയൊക്കെ മോഷണം പോകുന്നൊന്നും വിചാരിക്കുന്നുണ്ടാവില്ല അതൊക്കെ വിചാരിച്ചു വരുമ്പോഴേക്കും പണിയൊക്കെ കഴിച്ചിട്ട് ഭക്ഷിക്കലൊക്കെ കഴിഞ്ഞിട്ട് ഉണ്ണികൃഷ്ണൻ പുറത്തേക്ക് വരികയും ചെയ്യും എന്താ വികൃതി എന്നല്ലേ ഇങ്ങനെ പലതും കാട്ടിക്കൊണ്ട് എല്ലാവരുടെ മനസ്സിനെയും ആ ഉണ്ണിക്കണ്ണൻ അപഹരിച്ചു എന്നർത്ഥം അപ്പോൾ ഗോപന്മാരുടെ കൂടെ കളിക്കുകയാണെന്നാണ് വെപ്പ് അതിൻ്റെ കൂട്ടത്തില് വെണ്ണയും പാലും ഒക്കെ ധാരാളം മോഷ്ടിച്ചു ഭക്ഷിക്കുകയും ചെയ്തു എന്നാണ് ഇവിടെ വർണ്ണിച്ചിരിക്കുന്നത് നമുക്ക് അടുത്തൊരു ശ്ലോകം കൂടി നൂറ്റി മൂന്നാമത്തെ ശ്ലോകം കൂടി നോക്കാം ഈ അധ്യായത്തിലെ അവസാനത്തെ ശ്ലോകം മാലിനീവൃത്തത്തിൽ ശ്ലോകം നോക്കൂ ത്രിഭുവന മഹനീയംഖ്യുലം നന്ദസൂനു

അപര ഇവ പ്രാണിനാം ശശാങ്കേതു ഇവിടെ ഗോകുലത്തിനെ മുഴുവനും സന്തോഷിപ്പിച്ചു എന്നാണ് കവി വർണ്ണിച്ചു കൊണ്ടിരിക്കുന്നത് സ നന്ദസൂനു ആ നന്ദഗോബുരുടെ പുത്രനായിട്ടുള്ള ഉണ്ണിക്കണ്ണൻ ഉണ്ടല്ലോ ആ ബാലകൻ ത്രിഭുവന മഹനീയൈ അസംഖ്യ അഭ്യുപായൈ ത്രിഭുവന മഹനീയൈ എന്ന് പറഞ്ഞാൽ മൂന്ന് ലോകങ്ങളിലും വച്ച് ഏറ്റവും മഹത്തായതായ ആരും ഇതുവരെ ഇങ്ങനത്തെ ചില ഉപായങ്ങൾ കണ്ടിട്ടില്ല അതുകൊണ്ടാണ് ത്രിഭുവന മഹനീയൈ അസംഖ്യ അഭ്യുപായൈ അസംഖ്യങ്ങൾ എന്ന് പറഞ്ഞാൽ എണ്ണിയാലൊടുങ്ങാത്ത അത്രയ്ക്ക് അനവധി ഉപായങ്ങൾ ഇന്നൊരു തരത്തിൽ ചെയ്തു അപ്പോൾ ഇന്നത്തെ കണ്ടിട്ട് തടയിട്ടിട്ടുണ്ടെങ്കിൽ നാളെ വേറൊരു തരത്തിലാണ് കക്കാൻ പോണത് അപ്പോൾ ഒരു തരത്തിലും നിയന്ത്രിക്കാൻ പറ്റാത്ത ആ രീതിയിൽ അതാണ് അസംഖ്യയി അഭ്യുപായീ നിഖിലം ഗോകുലം ഇതി മുഷ്ണൻ മുഴുവനും ഗോകുലത്തിനെ അതായത് ഗോകുലം മുഴുവനും തന്നെ ഇപ്രകാരം മോഷ്ടിച്ചിട്ട് പല പല ഉപായങ്ങളെ കൊണ്ട് അവിടെ എല്ലാ ദിക്കിലും ഒരു വീടിനെ ഒഴിവാക്കിയിട്ടില്ല എല്ലാ വീടുകളിലും അവരവരുടെ വീട്ടിലുണ്ട് മറ്റു ഗോപന്മാരുടെ വീട്ടിലുണ്ട് എവിടെയാ പാലും വെണ്ണയും തൈര്യൊക്കെ ഉള്ളത് പശുക്കറവ ഉള്ളത് അവിടെയൊക്കെ കയറി മോഷ്ടിച്ചിട്ടുണ്ട് അങ്ങനെ പലതരത്തിൽ മോഷണ ഉപായങ്ങളെ കൊണ്ട് ആ ഗോകുലത്തിൽ മുഴുവനും മോഷ്ടിച്ചു നടന്നിട്ട് വളരെയധികം സ്വയം സന്തോഷിച്ചു എങ്ങനെയൊക്കെയാണ് എല്ലാവരും അത് കണ്ട് സന്തോഷിക്കുക തന്നെയാണ് അതൊക്കെ വലിയ തെറ്റായിട്ടൊന്നും കണക്കാക്കിയിട്ടില്ല ചെറിയ ചെറിയ കളവുകൾ കുട്ടികളതൊക്കെ നടത്തൂല്ലോ എന്നുള്ള പോലെയാണ് ആരും പ്രത്യേകിച്ച് കഠിനമായിട്ടുള്ളൊരു ശിക്ഷയ്ക്കും പുറപ്പെടണില്ല എന്നുള്ളതാണ് അവിടെ സന്തോഷമുണ്ട് ഉണ്ണികൃഷ്ണനാണ് അല്ലെങ്കിൽ ഗോപന്മാരാണ് കട്ട് എടുക്കണതെങ്കിലും അതിലൊന്നും വലിയ ദേഷ്യോ അല്ലെങ്കിൽ പകയോ ഒന്നും ആർക്കും ഉണ്ടായിരുന്നില്ല എന്ന് മനസ്സിലാക്കാൻ പറ്റണത് അങ്ങനെ തത്ര ആ ഗോകുലത്തില് സവയോഭി ഗോപാലപുത്ര ഈ അപര ശശാങ്ക പ്രാണിനാം പ്രീതിഹേതു അരമത് ഒറ്റയ്ക്കൊന്നുമല്ല എല്ലാവരും ഉണ്ടായിരുന്നു ഗോപാലപുത്രന്മാർ അതായത് ഈ നന്ദഗോപുരയുടെ സുഹൃത്തുക്കളായിട്ടുള്ള മറ്റു ഗോപന്മാരെ ഗോപാലകന്മാരുണ്ടാവും അവരുടെ മക്കളോടൊക്കെ കൂടിയിട്ട് നല്ലവണ്ണം കളിച്ച് രസിച്ച് അതാണ് സവയോഭി അവരവരുടെ വയസ്സിനൊത്തവർ അങ്ങനെയുള്ളവരാണ് കൂട്ടുകാരായിട്ട് എപ്പോഴും ഉണ്ടാവുക തൻ്റെ പ്രായത്തിനനുസരിച്ചിട്ടുള്ള ആൾക്കാരുമായിട്ട് കൂട്ടുകൂടി കളിച്ചുകൊണ്ട് അപരശശാങ്ക അപരശശാങ്ക എന്ന് പറഞ്ഞാൽ മറ്റൊരു ചന്ദ്രനെ പോലെ നമ്മൾ സാധാരണ ആകാശത്ത് കാണുന്ന ചന്ദ്രനല്ല വേറെ ഒരു ചന്ദ്രൻ അതായത് ഭൂമിയിൽ അവതരിച്ചതായ ചന്ദ്രൻ അവിടെ രൂപകാലങ്കാരം എന്ന് പറയാൻ പറ്റും എന്തുകൊണ്ടാണെന്നുണ്ടെങ്കിൽ അപര എന്ന് പറഞ്ഞതുകൊണ്ട് അപര എന്ന് പറഞ്ഞതുകൊണ്ട് രൂപകം പറയാൻ പറ്റും ആകാശത്ത് കാണുന്ന ചന്ദ്രൻ തന്നെയാണ് പക്ഷെ കുറച്ച് വ്യത്യാസമുണ്ട് ഇത് അപരമാണ് മറ്റൊന്നാണ് അതിന് ആകാശത്ത് കാണുന്ന ചന്ദ്രനേക്കാൾ വ്യത്യാസമുണ്ട് പലതും ഇവിടെ എല്ലാ ജനങ്ങളുടെയും മനസ്സിനെയും കണ്ണിനെയും ശരീരത്തിനെയും ഒക്കെ കുളിർപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും ആനന്ദം നൽകിക്കൊണ്ട് മറ്റൊരു ചന്ദ്രനായിട്ട് അമ്പാടിയിൽ എല്ലാവരെയും സന്തോഷിപ്പിച്ചുകൊണ്ട് പ്രാണിനാം പ്രീതിഹേതു അരമത് അവിടെയുള്ള എല്ലാ മനുഷ്യരുടെയും മനുഷ്യരെ മാത്രമല്ല ജീവികളുണ്ട് പ്രാണികൾ എന്നുള്ളത് കൊണ്ട് മനുഷ്യരും ജീവജാലങ്ങളും ഒക്കെ പെടും മരങ്ങളും ഒക്കെ പെടും എല്ലാവർക്കും സന്തോഷം നൽകിക്കൊണ്ട് അവിടെ അങ്ങനെ വിരാജിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഈ മൂന്നാമത്തെ അധ്യായം സുകുമാരകവി അവസാനിപ്പിക്കുകയാണ് ചെയ്യുന്നത് നമുക്ക് ശ്ലോകങ്ങൾ ഒന്നുകൂടി ചൊല്ലി നോക്കാം संरक्षणाय जगतामवदीर्य पृथ्व्यां गोपालसद्मसुहरत्यखिलं मुकुन्द इत्थं निशम्य परिहासवचः सुराणाम् अन्तर्जहास भगवानरविन्दनाभ कृष्णस्य केलिसमरेक्षणकौतुगेन गोपीषु मुक्तभवनासु बहिः स्थितासु ಮಿತ್ರೈ ಪರಾಜಿತೈವ್ರೇತೇಹಂ ಬದ್ಧ ಕವಾಡಮರವನೀತ ಮಂದ ತ್ರಿಭುವನ ಮಹನೀಯರಭ್ಯುಪಾಯೈರಸ್ಯೈ ನಿಖಿಲಮಿತಿ ಸಮುಷನ್ ಗೋಕುಲ ನಂದಸೂನು ಅರಮದಸವಯೋಸ್ತ ಗೋಪಾಲೈ ಅಪರೈವ ಶ್ರಾಣಿ ಮೋದೇ ഈ മൂന്ന് ശ്ലോകങ്ങളും വളരെ സുന്ദരമായിട്ടുള്ള കേളികളെ പറ്റിയിട്ട് വർണ്ണിച്ചിരിക്കുകയാണ് ഉണ്ണികൃഷ്ണന്റെ കേളികൾ കണ്ടിട്ട് പത്മനാഭൻ സ്വയം അനുഭവിക്കുന്നതായിട്ടുള്ള സന്തോഷം അവിടെ വർണ്ണിച്ചു അങ്ങനെ ലോകത്തിനെ മുഴുവനും സന്തോഷിപ്പിക്കുന്നവനായ ഉണ്ണികണ്ണൻ ഇങ്ങനെ വാഴാണ് ബാക്കി കഥകൾ അടുത്ത അധ്യായത്തിന് നോക്കാം ഈ മൂന്ന് ശ്ലോകങ്ങളും ഭഗവാന്റെ കാക്കൽ അർപ്പിച്ചുകൊണ്ട് ഗുരുവായൂരപ്പനെ സാഷ്ടാംഗം നമസ്കരിച്ചു കൊണ്ട് എല്ലാവർക്കും ശുഭദിനം നേർന്നു നിർത്തട്ടെ നന്ദി